അഗ്നി, ഇപ്പൊ ആക്ഷന്റെ സമയം ആഗതമായിരിക്കുകയാണ്. എടി നിർക്കൂലി, നീ ഇവിടെ God, this is so beautiful. Sorry, Avni. ഇന്നലെ നീ എന്നോട് സോറി പറഞ്ഞില്ലേ, ഇന്ന് എന്റെ ടേണാ. അവനി, നീ നല്ലൊരു കുട്ടിയാണ്. ഞാൻ നിന്നോട് വളരെ മോശമായിട്ടാണ് ഇതുവരെ പെരുമാറിയത്. ഞാൻ കാരണം ഇതെല്ലാം സംഭവിച്ചത്. ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവില്ലായിരുന്നു. ഇപ്പൊ പ്രശ്നം ഒരുപാട് ഗുരുതരമായില്ലേ? ആ വഴക്കിന് ശേഷം എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായത്. നിന്റെ ഹാപ്പി ഫാമിലി ബ്രേക്ക് ആയി പോയില്ലേ? റിയ, നമ്മുടേത് ഇപ്പോഴും ഹാപ്പി ഫാമിലി തന്നെയാ. ഞാൻ, മമ്മി, പിന്നെ ഞാൻ തന്നെയാ. നമുക്ക് എപ്പോഴും സന്തോഷം തന്നെയായിരിക്കും. അല്ലാതെ പിന്നെ അവനി ഏറ്റവും കൂടുതൽ എന്റെ കൂടെയാണ് സന്തോഷായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റോപ്പ് സെയിങ് സോറി. സത്യമായിട്ടും എന്നാലും നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാമോ? എന്തൊക്കെയാ ചോദിക്കുന്നത്? ഒന്നും പറയണ്ട. ശരി, നീ ഒന്നും പറയണ്ട. വാ, നമുക്ക് പോവാം. അങ്കിളുടെ വെഡിങ് കാർഡായത്. ഈ മൂന്നെണ്ണം ഞാൻ സെലക്ട് ചെയ്തത്. അങ്കിൾ ഇതിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യണം. പറയങ്കിൾ, പെട്ടെന്ന് പറയൂ പപ്പ, പറയൂ പപ്പ. ഈ രണ്ടെണ്ണത്തിൽ ഏതാ നല്ലത്? നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? ദാ ഇതാ. എനിക്കും അത് തന്നെ ഇഷ്ടപ്പെട്ടത്. അങ്കിളിന്റെ ഫേവറേറ്റ് കളറാ ചൂസ് ചെയ്തത്. മമ്മി, പപ്പ, അങ്കിള് കാർഡ് ചൂസ് ചെയ്തു. വരൂ അച്ചു, വന്ന് ആഹാരം കഴിക്ക്, എണീക്ക്. അമ്മ, എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ. അത് സാരമില്ല, നീ പോയി റെസ്റ്റ് എടുത്തോ. നിനക്ക് കഴിക്കാനുള്ളത് ഞാൻ മുകളിലേക്ക് കൊടുത്തുവിടാം. അമ്മേ, ഒരു പ്രാവശ്യം ആശയ അവനെ ഒന്ന് കാണാൻ സമ്മതിക്കമ്മേ. ഒരേ ഒരു പ്രാവശ്യം എന്റെ മോളെ കൊതി തിരുവോളൊന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. ആശുട്ടി എനിക്കൊന്ന് കാണണമെന്നുണ്ടമ്മേ. പിന്നീട് ഒരിക്കലും ഞാൻ പോവില്ല. അച്ചു, ഞാൻ ഇന്നലെ തീക്കുള്ളിൽ അകപ്പെട്ടു പോയത് നീ മറന്നു കാണില്ലല്ലോ. ആ സമയം നീ എന്നെ രക്ഷിച്ചത് എന്തിനാ? അതിൽ തന്നെ ഞാൻ കത്തിത്തീരില്ലായിരുന്നോ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? അമ്മ എനിക്ക് ദൈവത്തെ പോലെയാ. അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ ഇടവരത്തില്ല അമ്മേ. ശരിയാണ് അച്ചു, ഇത് കേട്ടപ്പോ നിനക്ക് ഇത്രയും വിഷമം ഉണ്ടായെങ്കിൽ
ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് എന്റെ അച്ഛനെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് അച്ഛൻ കാണുക? എങ്ങനെ ഉപേക്ഷിക്കുന്നെ? എന്റെ പൊന്നു മോനല്ലേ നീ, അല്ലേ? നിനക്ക് ഓർമ്മയുണ്ടോ, കുട്ടിക്കാലത്ത് നിനക്ക് പൂത്തിരി കത്തിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പൂത്തിരി കത്തിച്ച നേരത്ത് അതിലെ നക്ഷത്രങ്ങളെല്ലാം നീ എന്റെ ഡ്രസ്സിൽ ചേർത്ത് വെക്കാൻ നോക്കി. ഭാഗ്യം കൊണ്ടാ എനിക്ക് ആ സമയത്ത് അവിടെ വരാൻ തോന്നിയത്. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ നിന്നെ വിലക്കി. നീ ഒരുപാട് വാശി പിടിച്ചു, ഒരുപാട് കരഞ്ഞു, എന്നോട് ദേഷ്യപ്പെട്ടു. ആ നക്ഷത്രങ്ങൾ നിന്നെ ഇല്ലാതാക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ തടഞ്ഞെന്നുള്ള കാര്യം നീ അന്ന് ഒട്ടും തന്നെ മനസ്സിലാക്കിയിരുന്നില്ല. അതുകൊണ്ടാണ് മോനെ ഞാൻ നിന്റെ ആ തെറ്റായ ആഗ്രഹത്തെ അനുകൂലിക്കാത്തത്. ഞാൻ പറയുന്നത് എന്താ നിനക്ക് മനസ്സിലാവാത്തത് അച്ചു? ഇപ്പൊ നീ എന്നോട് ആവശ്യപ്പെട്ട ആ ആഗ്രഹം ഉണ്ടല്ലോ, അത് നിന്റെ ഭാവി ജീവിതത്തെ നശിപ്പിക്കുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നിന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ സന്തോഷങ്ങളും മാഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ എന്റെ മോനെ അങ്ങനൊരവസ്ഥയിലേക്ക് തള്ളിയിടാൻ ഒരിക്കലും അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. ആ പിന്നെ നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ വാതിൽ മുട്ടിയാ മതി. എന്തെങ്കിലും വേണമായിരുന്നു അച്ചു? എല്ലാം ശരിയാകും മോനെ. അതിന്റെ അർത്ഥം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിക്കാതെ നിന്റെ പപ്പയെ തടഞ്ഞു വെച്ചിരിക്കുന്ന അച്ഛമ്മയുടെ ആ വീട് കണ്ടുപിടിക്കണമെന്നല്ലേ? എന്താ ഇത്? നിങ്ങൾ എന്തിനാ ഒരേ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നത്? കാരണം ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നല്ലോ. എത്ര നല്ല ദിവസങ്ങളായിരുന്നു. ഈ നീർക്കോലി ഇല്ലായിരുന്നപ്പോ. Shut up, you football. പിന്നെ ആരടി നീർക്കോലി? Football? നീർക്കോലി. Football. നീർക്കോലി. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. നിങ്ങൾ ദയവേ ഇതൊന്ന് വഴക്കുണ്ടാക്കാതെ നിക്ക്. അലി, ഇനി മുതൽ റിയോട് വഴക്കുണ്ടാക്കാൻ പാടില്ല. ഇവൾ നമ്മളുടെ ഫ്രണ്ടാണ്. അതുകൊണ്ട് ഈ നിമിഷം മുതൽ അവളും നമ്മുടെ ഈ മിഷനിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും. ഐഡിയ, നീ നിന്റെ മമ്മിയോട് ചോദിച്ചു നോക്ക്, ആന്റിക്ക് അഡ്രസ് അറിയായിരിക്കും. വാവ്, വാട്ട് എ ബ്രില്ലിയന്റ് ഐഡിയ. കഷ്ടം. നിക്ക്, ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കണം. ഹീറോ റെസ്ക്യൂ എന്ന മിഷനെ പറ്റി മമ്മി ഒരു കാരണവശാലും അറിയാൻ പാടില്ല. മമ്മി എന്നോട് പറഞ്ഞത് അവര് നമ്മളെക്കാളൊക്കെ വലിയ ആൾക്കാരാണെന്നാണ്. അവർക്ക് നമ്മളെ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന്. അതുകൊണ്ട് മമ്മി ഒരിക്കലും ഈ കാര്യം അറിയാൻ ഇടവരരുത്. ആ പിന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മൂന്ന് പേരുടെയും ഇടയിൽ സീക്രട്ട് ആയിരിക്കുകയും വേണം. ഓക്കേ? ഓക്കേ. ഹലോ മാഡം, ആ അഡ്രസ് ഒന്ന് പറയാൻ പറ്റോ? ഓക്കേ ഓക്കേ, താങ്ക് യു. ഞാൻ സിഗ്നൽ പിടിച്ചോണ്ടിരിക്കയാണ്. അവനി, ഐഡി കിട്ടിപ്പോയി. നിന്റെ അച്ഛമ്മയുടെ ഫോൺ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് മതി. അവനി, നമുക്കൊന്ന് വിളിച്ചു നോക്കാം, എന്നിട്ട് പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വിളിക്കാന്ന് പറയാം. ദീപാവലിയുടെ ഗിഫ്റ്റ് അയക്കണം. അതിന് അഡ്രസ് വേണമെന്ന് പറയുമ്പോ അഡ്രസ്സും കിട്ടും, ആർക്കൊരു സംശയം തോന്നൂല. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? വെരി നൈസ് ഐഡിയ. വെരി നൈസ് ഐഡിയ. നിനക്കിങ്ങനെയുള്ള ഐഡിയ തോന്നൂലല്ലോ. നീർക്കോലിക്ക് ഇത്ര അല്ലേ ബുദ്ധി ഉണ്ടാവൂ? ആ ഉണ്ടാവും, പക്ഷേ ഇത്രേ കാണൂ, ഒരു ബട്ടന്റെ അത്രേ.
ഫുട്ബോളിനാണെങ്കിൽ പിന്നെ ഒരുപാട് ബുദ്ധി കാണുമല്ലോ. അതിനകത്ത് വേറെ കാറ്റെല്ലാം ഉണ്ടാകും. നീ എന്റെ മൂക്കിൽ പിടിച്ചല്ലേ. എന്താ കല്യാണം നടക്കോ? ഇല്ല, വിവാഹം ഒന്നും ഇനി ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് ദീപാവലി ആണല്ലോ. ഇന്നു മുതൽ ഇവൻ നിന്റെ പപ്പയുമല്ല. നിന്റെ പേരിനൊപ്പം എന്റെ കുടുംബ പേര് ചേർക്കാനും പാടില്ല. ഇത് രണ്ടും ഞാൻ നിന്റെ അടുത്ത് നിന്ന് എടുത്തു കഴിഞ്ഞു. പപ്പ, പപ്പ വരുമല്ലോ അല്ലേ? നിനക്ക് നിന്റെ പപ്പയെ വിശ്വാസമില്ലേ? മോളെ അവനി എനിക്ക് അവനിയോട് സംസാരിക്കണം. എനിക്ക് എന്റെ ആശുട്ടിയെ കണ്ടേ പറ്റൂ. എനിക്ക് അവരെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് ഇത് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു കിരൺ? ആശിഷേട്ടൻ എന്തിനു മുറി പൂട്ടിയിട്ടിരിക്കുന്നത്? അമ്മയെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ആശിഷേട്ടൻ എന്താ അത്രക്ക് ചെറിയ കുട്ടിയാണോ? ജീവിതം ഏട്ടന്റെ അമ്മ ഏട്ടനല്ലേ തീരുമാനം എടുക്കേണ്ടത്. അമ്മ ശരിയായ തീരുമാനങ്ങൾ തന്നെ എടുക്കുന്നത്. അമ്മ ഒരിക്കലും തെറ്റിന്റെ കൂടെ നിൽക്കില്ല, മനസ്സിലായോ? വാ. പുറത്ത് വന്നൊന്ന് ബ്രഷ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അകത്ത് പോയി ബ്രഷ് ചെയ്യ. ഇന്നിപ്പോ ഉറങ്ങാൻ എന്താ ഇത്ര തിടുക്കം? നാളെ നിനക്ക് അവധിയല്ലേ, ദീപാവലി അല്ലേ? മാത്രല്ല നാളെ സ്കൂളുമില്ല. കാരണം മിസ് മേരി പറയാറുണ്ട്, early to bed, early to rise makes a man healthy, wealthy and wise. അയ്യേ, മുഖം മുഴുവൻ പേസ്റ്റ് ആക്കി കുട്ടി. മ
മമ്മി പപ്പയെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? അങ്ങനൊന്നുമില്ല, നിനക്ക് പെട്ടെന്ന് ഉറങ്ങണമെന്നല്ലേ പറഞ്ഞേ. മമ്മി, അപ്പൊ മമ്മി ഇന്ന് എന്റെ കൂടെ ഉറങ്ങും അല്ലേ? നമ്മൾ എല്ലാ ദിവസവും പിന്നെ എന്താ ചെയ്യുന്നത്? പക്ഷേ നമ്പർ എങ്ങനെ എടുക്കും? എന്താന്ന് വെച്ചാ ഉറക്ക പറയ. എന്താ എന്താ മമ്മി? ഒന്നുമില്ല, ഉറങ്ങമ്മ. വേണ്ട, ഞാൻ ഉദ്ദേശിച്ചത് മമ്മി ഒന്ന് വെയിറ്റ് ചെയ്യ. ഈ ഡ്രസ് ഇട്ടോണ്ട് മമ്മി ഇങ്ങനെ ഉറങ്ങും? ഒരു മിനിറ്റ് നിക്ക്. മമ്മി പെട്ടെന്ന് പോയി ചേഞ്ച് ചെയ്തിട്ട് വന്നേ. എന്താ ഇങ്ങനെ എന്റെ മുഖത്ത് തന്നെ നോക്കുന്നത്? പോയിട്ട് വാ, എനിക്ക് ഉറക്കം വരുന്നു. പെട്ടെന്ന് പെട്ടെന്ന്. പക്ഷെ ഞാനിങ്ങനെ ചെയ്യുന്നതൊക്കെ മമ്മിയും പപ്പയും തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടിട്ടാ. സോ പ്ലീസ് ഭഗവാനും മമ്മിയും ഈ കാര്യത്തിന് എനിക്ക് മാപ്പ് തരണം. ഐ പ്രോമിസ് ഞാൻ വീണ്ടും ഇതുപോലൊന്നും ചെയ്യില്ല. ഓഹോ, ഇങ്ങനെ എന്നെ നോക്കാതെ ഞാൻ സോറി പറഞ്ഞില്ലേ? ക്ഷമിച്ചോട്. ശേഷനോടമ്മ, ഞങ്ങളെ രണ്ടുപേരും ഉപേക്ഷിക്കാനായി പറഞ്ഞപ്പോ അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും ആശിഷ് അവനെയും എന്നെയും കുറിച്ച് ഓർത്തായിരുന്നു. മറ്റുള്ളവരുടെ ചോദ്യങ്ങളെ നേരിടാൻ അവാതെ ഞാൻ എത്ര മാത്രം പേടിച്ചു. ഒരു തവണ എന്നെ വിളിച്ച് പറയായിരുന്നില്ലേ കുഴപ്പമൊന്നുമില്ല എന്ന്? ആശുട്ടി, നിന്നോട് കുറച്ച് സംസാരിക്കാനാ വന്നത്.
ചോട്ടി, എനിക്ക് നീനെ വിവാഹം ചെയ്തേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യാനാ ചോട്ടി, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എന്റെ അമ്മയെ മരിക്കാൻ വിടണമായിരുന്നോ? എന്റെ സ്നേഹത്തിന്റെ കൊട്ടാരം അമ്മയുടെ ഡെഡ് ബോഡിക്ക് മുകളിൽ നിർമ്മിക്കണോ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആശുട്ടി? നമ്മുടെ ഈ സ്നേഹം വെറുപ്പിന്റെ കൊടുങ്കാറ്റേറ്റ് തകർന്നു പോയി. വെറുപ്പിന്റെ കൊടുങ്കാറ്റേറ്റ് തകർന്നു പോയി. എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ സത്യം അത്ര പറയാവൂ. ആശിഷിനോട് അമ്മ ഞങ്ങളെ രണ്ടുപേരും ഉപേക്ഷിക്കാനായി പറഞ്ഞപ്പോ, അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും ആശിഷ് അവനെയും എന്നെയും കുറിച്ച് ഓർത്തായിരുന്നു. ഇല്ല, ആ സമയത്ത് സ്വന്തം ജീവൻ എടുക്കാൻ നിൽക്കുന്ന ഒരു അമ്മയെ മാത്രമേ ഞാൻ മുന്നിൽ കണ്ടുള്ളൂ. ഒരമ്മയുടെ വേദന, അതിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ആശിഷിനറിയോ, ഇതിനു മുമ്പൊക്കെ ആശിഷിന്റെ സ്നേഹം അനുഭവിച്ചറിയുന്നതിന് എനിക്ക് ആശിഷിന്റെ പ്രസൻസ് ഒരിക്കലും ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇന്ന് ആശിഷ് എന്റെ മുമ്പിലുണ്ട്, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. എന്നിട്ടും എനിക്ക് ആശിഷിന്റെ സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ആ സ്നേഹം എവിടെ പോയി ആശിഷ്? എവിടെ പോയി? ഇല്ല ആശുട്ടി, എങ്ങോട്ടും പോയിട്ടില്ല ആ സ്നേഹം. എങ്ങോട്ടും പോയിട്ടില്ല ആ സ്നേഹം. നമ്മുടെ മനസ്സുകളിൽ തന്നെ ഉണ്ട്, എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. സ്നേഹം ഒരിക്കലും നശിക്കില്ല ആശുട്ടി. ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റുക എന്നത് എന്റെ മാത്രം ആവശ്യമായിരുന്നു. നീ ഓരോ പ്രാവശ്യം ചിരിക്കുമ്പോഴും അവിടെ അവരുടെ ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ചിരിക്കേ.